ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യ ലാലേട്ടൻ വീക്കെൻഡ് എങ്ങനെയായിരിക്കും, എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും, വൈൽഡ് കാർഡുകൾ കയറാൻ ചാൻസ് ഉണ്ടോ, എന്തൊക്കെയാണ്, ഒരു ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്, കാർഡ് വെച്ച് ഇങ്ങനെ വെച്ച് കളിക്കുന്ന ടാസ്ക് ഒക്കെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ ലാലേട്ടന്റെ എപ്പിസോഡിന്റെ പ്രൊമോ ഒക്കെ വന്നു കഴിഞ്ഞു, ഒരു തീപ്പൊരി പ്രൊമോ ആദ്യം വന്നു. രതീഷിനെയും റോക്കിനെയും ഒക്കെ കൊടയുന്നത്, രതീഷിനെ കൊടയുന്നത്, ഇതൊക്കെ പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വെച്ചിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ നടക്കുമോ, അതുപോലത്തെ ഫയർ എപ്പിസോഡ് ആയിരിക്കും അല്ലേ എന്നൊക്കെയുള്ളത് കണ്ടറിയാം. പിന്നെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് സേഫ് ഗെയിമായിട്ട് മിണ്ടാതിരിക്കുന്നവരെ, തുറക്കാതിരിക്കുന്നവരെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കളിക്കുന്നവരുടെ ഒന്നും ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കളിച്ചാലും ഒരു കുഴപ്പമില്ല, അവർ കളിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും, അത് മതി. ഈ കളിക്കാതെ മിണ്ടാതിരിക്കുന്നവരെയാണ്, അല്ലെങ്കിൽ നിലപാടുകൾ എടുക്കാൻ നിലപാടുകൾ പറയാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരെടുത്ത് വേണം ലാലേട്ടൻ സംസാരിക്കാൻ. പ്രത്യേകിച്ച് രണ്ട് കോമണേഴ്സ്, അതുപോലെ നിഷാനയുടെ അടുത്ത് നിഷാന പറഞ്ഞ ആ ഒരു പോയിന്റ്, എന്നെ എന്ത് കണ്ടിട്ടാണോ ഇവർ എടുത്തത് എന്നൊക്കെയുള്ളൊരു പോയിന്റ് പുള്ളിക്കാരി പറഞ്ഞായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ നിഷാനയോട് സംസാരിച്ച് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ മെയിൻലി സംസാരിക്കാൻ പോകുന്നത് ആദ്യം തൊട്ടുള്ള ആദ്യത്തെ ദിവസമുള്ള ക്യാപ്റ്റൻസി ടാസ്ക്. മെയിൻലി പറയാൻ പോകുന്നത് ആദ്യത്തെ കാര്യം, നിങ്ങൾ എന്തൊന്നാണ് ഈ വഴക്ക് കൂടുന്നത്, വല്ല അർത്ഥമുണ്ടോ, അതോ ഷോ കാണിക്കലാണോ, അല്ലെങ്കിൽ വെറും എന്താണ് കാര്യം, രതീഷൊക്കെ വെറുതെ എന്താണ് കാര്യം അറിയാണ്ടാണ് വഴക്ക് കൂടുന്നത്, ഓർമ്മ പോലും ഇല്ല വഴക്കിൻ്റെ കാരണങ്ങൾ പോലും, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം അറിഞ്ഞിട്ട് പോലും ഇല്ല, അതിന് മുന്നേ വഴക്കും ബഹളവും ഒക്കെ, എന്താണ് ഇത്ര ഓവറാക്കേണ്ടതുണ്ടോ എന്നൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് കേട്ടോ കൂടുതലും. അത് കഴിഞ്ഞ് ഓരോരുത്തരിലേക്ക് എത്തും, സുഖമാണോ 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 എല്ലാവരുടെ അടുത്തും. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക്, പിന്നെ അർജുൻ, പിന്നെ ഈ ബോൾ കൊടുത്തത്, പിന്നെ ഈ ഗ്രൂപ്പ് കളി, ഇൻഡിവിജ്വൽ കളി ഗ്രൂപ്പ് കളിയായത്, പിന്നെ പവർ റൂം ടാസ്കിനെ കുറിച്ച്, പിന്നെ പവറുകൾ കൊടുത്ത ശിക്ഷ കൊടുത്തത് അതിനെക്കുറിച്ചിട്ട് ചോദിക്കും, പിന്നെ ബിഗ് ബോസിന് ബഹുമാനമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പിന്നെ ഉറക്കം, പിന്നെ ജിൻഡോ വിഷയം, ഫിസിക്കൽ അലേർട്ട്, ചായ, പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഉറക്കം, ഇതൊക്കെ സംസാരിക്കാൻ ചാൻസുകളുണ്ട്. കൂടുതലും എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ആക്റ്റീവായിട്ടിരുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ്. ഇനി ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരെ ഉണർത്തിക്കണം, അവരെ അവിടെ ഇങ്ങനെ മിണ്ടാതെ സേഫ് ഗെയിം കളിപ്പിച്ച് അവിടെ അങ്ങനെ ഇരുത്തുന്നേ കാട്ടിപ്പോ അവരെ ഉണർത്തുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ വൈൽഡ് കാർഡുകളെ കുറിച്ച്, വൈൽഡ് കാർഡുകളുള്ള ഇല്ല എന്നുള്ള ചാൻസുകളാണ് കൂടുതൽ അറിയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് പേര് കയറാൻ ചാൻസ് ഉണ്ട്, അത് 50-50 ചാൻസ് ആണ് ഞാൻ കണ്ടത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇല്ല എന്നുള്ള ചാൻസുകളാണ് വളരെ, വൈൽഡ് കാർഡ് ചാൻസ് കുറവാണ്, കയറാനുള്ള ചാൻസ് കുറവ്. ഇനി എങ്ങാനും പ്രൊമോയിൽ പൊങ്ങി വരുമോ എന്നൊന്നും അറിയില്ല, അത് ഫുൾ കൺഫർമേഷൻ കിട്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് ചാൻസുകൾ കുറവാണെന്നാണ് അറിയാൻ സാധിച്ചത്, വൈൽഡ് കാർഡ് ഇല്ലാത്ത ചാൻസാണ് കൂടുതൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, നമുക്ക് നേരെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ അടുത്ത വീഡിയോയും റിവ്യൂവും മറ്റു വരുന്നവരേക്കും ബൈ.